നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ എന്താണ് റബ്ബ് തന്ന ഈ വലിയ അനുഗ്രഹങ്ങളുടെ നടുവിൽ ജീവിച്ചിട്ടും ആ റബ്ബിന് ശുക്ർ ചെയ്യാത്തത് എന്നതുപോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്ന് നമുക്ക് ദുനിയവിയായ സൗകര്യങ്ങൾ പഴയ കാലത്ത് വലിയ വലിയ ആർഭാടങ്ങളിൽ ജീവിച്ച രാജാക്കന്മാർക്ക് പോലും ലഭിക്കാത്ത സൗകര്യങ്ങളാണ് നാം ഇന്ന് ഓരോ സമയത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. വലിയ രാജാക്കന്മാരായിരുന്ന ആളുകൾ പോലും അനുഭവിക്കാത്ത മഹാ അനുഗ്രഹങ്ങളായിട്ടാണ് ദുനിയാവിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ. നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ വലിയ ഒരു കുറച്ച് മുമ്പുള്ള തലമുറയിലേക്ക് നമ്മളൊന്ന് തിരിച്ചു നടന്നു നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നമുക്ക് മനസ്സിലാകുന്നത് അവർ ഒരു ജോഡി വസ്ത്രത്തിൽ മാത്രം ജീവിച്ചിരുന്നവരായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന് എന്റെ പ്രിയ സഹോദരിമാരോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കെ, നമ്മുടെ വീട്ടിന്റെ അവസ്ഥ, നമ്മൾ എത്ര അലമാരകളാണ് പഴയ, അല്ലെങ്കിൽ പഴയത് എന്ന് പറഞ്ഞുകൂടാ, ഒരു പ്രാവശ്യം ഉടുത്ത വസ്ത്രങ്ങൾ കൊണ്ട് നിറച്ചു വെച്ചിട്ടുള്ളത്. ഒരു മാസത്തിൽ എത്രയാണ്, എത്ര പ്രാവശ്യം നമ്മൾ ഡ്രസ് എടുക്കാൻ പോകാറുണ്ട്? ഏതൊരു ചെറിയ വിശേഷത്തിന് പോലും എന്റെ ബഹുമാന്യനായ ഉസ്താദ്, ബഹുമാനപ്പെട്ട മൂസക്കുട്ടി ഹസ്രത്ത് ഉസ്താദ് ഞങ്ങൾക്ക് സനദ്ദാന വസ്ത്രം തരുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, വസ്ത്രത്തിന്റെ മഹിമയെപ്പറ്റി ഇന്നത്തെ കാലത്തെ രീതി പറഞ്ഞപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, വസ്ത്രം ഇന്നൊരാൾ ധരിച്ചാൽ ആ വസ്ത്രം ഒരു വേടിച്ച് ഇടുന്ന സമയം തന്നെ ഇട്ടിട്ട് ആ വസ്ത്രവും കൊണ്ട് അങ്ങാടിയിലൂടെ ഓടി തീർക്കണം, അല്ലെങ്കിൽ ആ ഫാഷൻ തീർന്നു, അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് വേറെ ഫാഷനായി പോകും, അതുകൊണ്ട് പിന്നിടാൻ തോന്നൂല. അങ്ങനൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട് എങ്ങനെയുള്ള നൂറ്റാണ്ടാണ്? ഈ ദുനിയാവിന്റെ എല്ലാ പളവളപ്പിനും വേണ്ടി മാത്രമാണ് നമ്മുടെ സമ്പത്ത് ചിലവഴിക്കുന്നത്, നമ്മുടെ സമയം ചിലവഴിക്കുന്നത്. നാം എന്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന ചിന്ത പോലും നമുക്ക് വരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം ഒരിക്കലും വെറുതെ അല്ല നമ്മളെ ഇവിടെ തന്നത് എന്ന ബോധം എത്രയോ പ്രവാച ജീവിതം എന്ന് ചിന്തിക്കുന്നില്ല നാം. എന്തേ അതിന്റെ പിന്നാലെ പോയത്? എന്തുകൊണ്ട്? നാളെ ചോദിക്കൂലേ നമ്മളോട്, ഈ ദുനിയാവിൽ നിന്ന് നാളെ നമ്മൾ കടന്നു ചെല്ലുമ്പോ ഒരു മനുഷ്യന്റെ കാൽപാദം പോലും ചലിപ്പിക്കാൻ പറ്റൂല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? ചില ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാതെ നമ്മുടെ കാലുകൾ അനക്കാൻ കഴിയില്ല. അതിനകത്ത് രണ്ട് ചോദ്യങ്ങളുണ്ട് നമ്മളോട്, ഒരു കുറെ അവിടെ പല ചോദ്യങ്ങളും ഉണ്ടെങ്കിലും അതിൽ രണ്ട് ചോദ്യങ്ങൾ നമ്മളോടുണ്ട്. എന്താണെന്നറിയുമോ? നീ മുതൽ എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്നിട്ട് ചോദിക്കും. അതിന് നീ ഏതിലാണ് ചിലവഴിച്ചത്? സമ്പത്തിന്റെ കാര്യത്തിൽ രണ്ട് ചോദ്യമുണ്ട്. ഈ ദുനിയാവിന്റെ എല്ലാ സമ്പത്തും സമ്പാദിച്ചു കഴിയുമ്പോ അത് എന്റേതാണെന്ന് ചിന്തിക്കുന്നവൻ, ഞാൻ ചിന്തിക്കുന്നത് എനിക്കല്പം പൈസ കിട്ടിയാൽ അത് എന്റേതാണെന്ന് ചിന്തിക്കുന്നു, ഏതെങ്കിലും മുതൽ എന്റേത് കിട്ടിയാൽ എന്റേതാണെന്ന് ചിന്തിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സമ്പത്തിനെ ചിലവഴിക്കാൻ പറയുന്ന ഏതൊരു ഭാഗത്തും പറയുന്നത് കാണാം, മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെയെല്ലാം പറയും മിമ്മാ റസഖ്നാഹും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, അമാനത്തായ റബ്ബ് നൽകിയ കുറച്ച് സമയത്തേക്ക് ക്രയവിക്രയത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചൊരു സാധനം മാത്രമാണ് നമ്മുടെ സമ്പത്ത് എന്നത് നമ്മൾ മറന്നു പോകുകയാണ്. മറ്റൊരാളുടെ ആവശ്യത്തിനും ഉപകരിക്കേണ്ടതാണ് എന്ന് മറന്നു പോവുകയാണ്. നമ്മുടെ കേരളം ഇന്ന് പലതിനും മാതൃകയായിട്ടുണ്ട്. വടക്കൻ കേരളത്തിലുണ്ടായ പ്രളയത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് പ്രളയത്തിലെ ദുരിതാശ്വാസമായി ഒരുപാട് ഒഴുകി നൌഷാദുമാരെ കാണാൻ സാധിച്ചു. അതുപോലെ മറ്റു പല ഫിറോസുമാരെയും നമുക്ക് സാന്ത്വനങ്ങൾ നൽകുന്നവരായി കാണാൻ സാധിച്ചു. അധികവും ആ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളുടെ നാമങ്ങളാണ് കണ്ടതും, അല്ലാത്തവരും ഇല്ല എന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ നാട്ടിന്റെ ഒരു നന്മയാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാത്തവർ സമ്പത്ത് സമ്പാദിച്ചു വെച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും എന്റേതാണെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രളയം കൊണ്ടോ മറ്റെന്തെങ്കിലും റബ്ബിന്റെ ഒരു തീരുമാനം കൊണ്ടോ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ മുഴുവൻ നശിപ്പിച്ചു കളയാൻ റബ്ബിന് സാധിക്കുമെന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ ഏതൊരു സമയവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യാല സ്വലാഹ് ഹയ്യാലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനന്നൗം, ഈ ധ്വനികൾ കേൾക്കുമ്പോ നിസ്കാരമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന വിളി നമുക്ക് കേൾക്കുമ്പോ, നിസ്കാരത്തിലേക്ക് കടന്നു വരണേ എന്ന് വിളിക്കുമ്പോ, നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു വരണേ എന്ന് വിളിക്കുമ്പോ, ആ സമയത്ത് അലാറമായി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള അലാറം നമ്മുടെ മൊബൈലിൽ അലാറവും അടിക്കുമ്പോ അതൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് ഉറങ്ങി നോക്കൂ. ആ സമയത്ത് കിട്ടുന്ന ഉറങ്ങത്തിന്റെ ടേസ്റ്റ് വേറെ ഏതെങ്കിലും ടൈം കിട്ടുമോ?
രാത്രി 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കിടന്നുറങ്ങിയവനും അലാറം അടിച്ചതിന് ശേഷം ആ അലാറം ഓഫാക്കിയിട്ട് കിടന്നുറങ്ങിയാൽ കിട്ടുന്ന സുഖം പിന്നെ കിട്ടൂല. അത് വല്ലാത്തൊരു സുഖമാണ്. മഴ പെയ്യുന്നില്ലേ, നിങ്ങളെല്ലാം നനയുന്നില്ലല്ലോ, ഉഷ്ണമാക്കണ്ട. അപ്പോ അലാറം അടിച്ചതിന് ശേഷം ഉറങ്ങുന്ന ഒരു സുഖമുണ്ടല്ലോ, അതെന്താണെന്നറിയാമോ? നമുക്ക് ആ സമയത്ത് അത്രമാത്രം സുഖമായി നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണം എന്തേ എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫർളാക്കിയ ഒരു അമലിന് എതിരായി നമ്മളെ ശരീരത്തെ പിശാജ് പ്രേരിപ്പിക്കുകയാണെന്ന ബോധമാണ് നമുക്ക് ആ ബോധം വരാത്തത് കൊണ്ടാണ് പിശാജ് നമ്മളെ നല്ലപോലെ താലോട്ടി ഉറക്കുകയാണ്. ആ ടൈം നല്ല സുഖം നമുക്ക് അനുഭവപ്പെടുകയാണ്, നല്ല സുഖനിദ്ര ആ സമയത്ത് നമുക്ക് നൽകുകയാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം എന്റെ പ്രിയ ഉമ്മമാരെ നമ്മൾ എഴുന്നേക്കാറുണ്ട്. നമ്മുടെ മക്കൾ കിടന്നുറങ്ങുമ്പോ ആ മക്കളെ ഒന്ന് ഉണർത്തുന്നതിന് നമുക്ക് തോന്നാറില്ല. കാരണം നനയിന്നെടുത്തിരിക്കുന്നവർക്ക് അപ്പുറത്തോട്ട് സീറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് മാറിയിരിക്കട്ടോ, കാറ്റടിച്ച് വീഴുന്നുണ്ട്. അപ്പോ നമുക്കെന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ മക്കളെ കൂടി ആ ഭർത്താവിനെ കൂടി വിളിച്ചുണർത്തിക്കൂടാ? അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിസ്കരിക്കാൻ പറഞ്ഞത് നമ്മളോട് മാത്രമല്ല, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല. കൽപ്പന എങ്ങനെയാണ് ഖുർആനിന്റെ? നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് വാഹിലേക്കും എന്നുകൂടി ചേർത്തിട്ടാണ്. വാഹിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണേ, നരകത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ കൂടി രക്ഷപ്പെടുത്തണേ എന്ന് പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ല, പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറയുന്നു. മുത്തുനബി തങ്ങളും അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. നാം നമ്മുടെ കാര്യം മാത്രമല്ല നമ്മുടെ കുടുംബത്തിന്റെ കാര്യം കൂടി നോക്കിയില്ല എങ്കിൽ വിജയം നമുക്കുണ്ടാവില്ല. കാരണം എന്ത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സ്വർഗമെന്ന് പറയുന്നത് നമ്മളെ മാത്രം കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായി കരുതരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ സന്താനങ്ങളുണ്ട്, ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യമാരുണ്ട്. ഭാര്യമാരെ, നിങ്ങളെ ഭർത്താവും നിങ്ങളെ മക്കളും അതുപോലെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളും മുഴുവൻ നാളെ അവിടെ ചോദ്യം ചെയ്യപ്പെടും. അവരോടൊപ്പമാണ് സ്വർഗത്തിൽ പോകുന്നതെങ്കിൽ എന്തോ ഒരു സന്തോഷമാണ്, എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത്? സ്വർഗീയമായി ഒരു നല്ല ജീവിതമാണ് ഈ ലോകത്ത് വേണ്ടതെങ്കിൽ അത് ഇവിടെ സ്വർഗമാക്കലല്ല, നാളെ ആഖിറത്തിലേക്ക് സ്വർഗം പണിതെടുക്കാനുള്ള കഷ്ടപ്പാടാണ്. എനിക്കൊരു വല്യപ്പുണ്ടായിരുന്നു, വല്യപ്പ ആപ്പാടെ കൊച്ചപ്പ ഒപ്പാത്തായി പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അവരോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കടത്തി അനുഗ്രഹിക്കട്ടെ. വലിയ മഹാനായിരുന്നു ജീവിതത്തിൽ. അദ്ദേഹത്തിന്റെ ഭാഷ നമുക്ക് പിന്നെ നമുക്ക് നല്ല നേരെ ചിന്തിക്കുന്നവർക്ക് തിരിയാതെ പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും നെഗറ്റീവ് പറയുന്നതായി നമുക്ക് തോന്നുമായിരുന്നു. സുഖമുണ്ടോ എന്ന് ഉപ്പയോട് ചോദിച്ചാൽ ആ ഉപ്പ ഉടൻ മറുപടി പറയുമായിരുന്നു, സുഖിക്കാനാണോടാ നീ ഇവിടെ വന്നത് എന്ന്. അങ്ങനെ ചോദിക്കുക, എന്നിട്ട് പറയും സുഖം ദുഃഖം അത് സ്വർഗവും നരകവുമാണ്, അവിടെ മാത്രമാണ്. സുഖിക്കാനാണെങ്കിൽ സ്വർഗത്തിൽ പോകണം, ദുഃഖം നരകത്തിലുമാണ്, അതുകൊണ്ട് അവിടത്തേക്കാണ് എന്ന് പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു മനുഷ്യനായിരുന്നു, ഒരുപാട് പറയേണ്ട ഉപ്പായെ പറ്റി. പക്ഷെ ഇപ്പൊ ആ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ അതിലൂടെ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട എന്റെ ഒരു കൊച്ചാപ്പ, അതിന് ഉപ്പാടെ ഒരു മകൻ കട നടത്തിയിരുന്നു, ബിസിനസ് നടത്തിയിരുന്നു. ബിസിനസ് സ്ഥാപനത്തിൽ കള്ളം കയറി, മൊത്തം മുതലും മൊത്തമല്ല ഒരുപാട് മുതൽ നഷ്ടം വന്നു, വലിയൊരു മോഷണം നടന്നു. പിറ്റേന്ന് രാവിലെ ഉപ്പയോട് വന്ന് ഒരു അയൽവാസിയായ ആള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ അറിഞ്ഞോ പൂക്കോയുടെ കട കള്ളം കൊണ്ടുപോയി, മോഷണം നടന്നു. അപ്പൊ ഉപ്പ തിരിച്ചു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാൻ അവനെ പറഞ്ഞയച്ചത് കള്ളം കൊണ്ടുപോകാത്ത മുതലുണ്ടാക്കാനാണ്, എന്നിട്ട് അവൻ ഇതിനല്ലേ പോയത്, അപ്പൊ ഇത് കൊണ്ടുപോകണമല്ലോ. ഒരു വാപ്പാടെ മകന്റെ കടയെ കള്ളം കയറിയപ്പോഴുള്ള മറുപടിയാണ്. എന്തേ, എന്താ കൊണ്ടുപോയത്, എന്താ കൊണ്ടുപോകാത്ത മുതലെന്ന് പറഞ്ഞ എന്താ? ദീൻ പഠിക്കാൻ പറഞ്ഞു വിട്ടിരുന്നതാണ്, ഇൽമു പഠിക്കാൻ പറഞ്ഞു വിട്ടിരുന്നതാണ്, അത് നിർത്തിയിട്ട് വന്ന് കട തുടങ്ങി ബിസിനസ് സ്ഥാപനം നടത്തിയല്ലേ, അപ്പൊ അത് കൊണ്ടുപോകാനുള്ള മുതലാണ്, മറ്റേന്നെ കൊണ്ടുപോകില്ലേ. അത് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡിൽ മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ അങ്ങനെ നമ്മൾ ചിന്തിക്കൂല. പക്ഷെ അത്രയൊന്നും നമ്മളങ്ങ് ആയില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മളൊന്ന് ചേഞ്ച് ആകണം.
കുറച്ചൊക്കെ നമ്മൾ പരിശുദ്ധമായ ദീനിനെ മനസ്സിലാക്കണം. ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും മാത്രം മുഴുകി ജീവിക്കുമ്പോ ഉഖ്രവിയായ ജീവിതത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാതെ പോകരുത്. ആ മാള ബർസഖിയായി നാളെ നമ്മൾ ആ മഹ്ശറിൽ നിൽക്കുന്ന കാലം മാത്രം ഒന്ന് ആലോചിച്ചു നോക്ക്. വിചാരണ കാത്തൊരു മനുഷ്യൻ നിൽക്കുന്നത് എത്രയാണ്? ഇന്നിവിടെ നമ്മൾ ഓരോരുത്തരുടെയും വയസ്സ് നമ്മൾ സ്വന്തമെന്ന് കണക്കൂട്ട്, ഓരോരുത്തരുടെയും പ്രായം സ്വന്തമെന്ന് കണക്കൂട്ടി നോക്കിയേ. എനിക്കിപ്പോ 37 വർഷം ഞാനിവിടെ ജീവിച്ചു, നിങ്ങൾ ഓരോരുത്തരും എത്ര വർഷം ജീവിച്ചു നിങ്ങൾ സ്വന്തം തീരുമാനിക്ക്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നാളെ മഹ്ശറിൽ വിചാരണ കാത്തു നിൽക്കുന്ന വർഷം ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിചാരണ കാത്ത് നിങ്ങൾ നിൽക്കുന്ന വർഷം 50,000 വർഷം. 50,000 ദിവസം നമ്മളിവിടെ ജീവിക്കൂല, 50,000 ദിവസം നമ്മളിവിടെ ജീവിക്കൂല, 50,000 വർഷം വിചാരണ നടന്നിട്ടല്ല വിചാരണ കാത്ത് മഹ്ശറിൽ നിൽക്കേണ്ടി വരുന്നത്. ആ സമയത്താണ് വലിയ കാവൽ നമുക്ക് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ സമയത്താണ് നമുക്ക് അർശിന്റെ തണല് വേണ്ടത്. ആ സമയത്താണ് നമുക്ക് ഹൗലുൽ കൗസർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത്. ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ പലരും വിയർപ്പിനാൽ പല അളവിൽ അവരുടെ പാപക്കണക്കിനനുസരിച്ച് കുളിച്ചു നിൽക്കുമ്പോ, ഒരു രക്ഷയും ഇല്ലാതെ നിൽക്കുമ്പോ എല്ലാ ആളുകളും പല പ്രവാചകന്മാരുടെ പിന്നാലെയും ശഫാഅത്തിന് വേണ്ടി പിന്നെ ഓരോ നബിമാരെയും പിന്നാലെ പോയി പോയി നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, ആ സമയത്ത് നമുക്ക് അർശിന്റെ തണല് ലഭിക്കണമെങ്കിൽ, ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കണമെങ്കിൽ, നമ്മുടെ നാളത്തെയുടെ ഭാവിയെ സംബന്ധിച്ച് ഇന്നൊരു ബോധം വേണം. ഇന്നത്തെ നമ്മുടെ ബോധം അതാണ് നമ്മുടെ നാളത്തെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് നേരെ ഒരു വഴിയിലേക്ക് തിരിഞ്ഞേ മതിയാവുകയുള്ളൂ. ഹറാമുകളെ ഹറാമായി കണ്ടേ മതിയാവുകയുള്ളൂ. നമ്മൾ ഇന്ന് ദുനിയാവിന്റെ പുളപ്പിൽ പോകുമ്പോ മുണ്ട് ഞെരിയാണിക്ക് താഴെ എടുത്താൽ അത് അഹങ്കാരമായിട്ടല്ലേ നമ്മൾ കാണുന്നത്? അതൊരു പവറായിട്ടാണ് കാണുന്നത് അല്ലേ? ഹറാമാണെന്ന് എത്ര പേർക്ക് അറിയാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. അറിയാത്താരല്ലോ പള്ളി, പിന്നെ ചില പള്ളികളിൽ മയ്യത്തുകൊണ്ട് വെക്കുമ്പോൾ ചിലപ്പോൾ മുസ്ലിയാക്കന്മാർ പറയും ഞെരിയാണിക്ക് താഴെയുള്ള മുണ്ടുണ്ടെങ്കിൽ ഒന്ന് പൊക്കി വിട്ട് പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ വരുമ്പോൾ, കാരണം എല്ലാ നിസ്കാരത്തിനും വരാത്തവരന്ന് വരുമല്ലോ. അതുപോലെ മയ്യത്തിസ്കാരത്തിന് എല്ലാ നിസ്കാരത്തിനും വരാത്തവരും, അപ്പോൾ അതുകൊണ്ട് അവർ കേൾക്കാൻ വേണ്ടി പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരമായിട്ട് നമ്മൾ ഞെരിയാണിക്ക് താഴെ മുണ്ടുകൊടുക്കും, ഇത് ഹറാമാണെന്ന് പരിശുദ്ധ ദീൻ. അതേപോലെ എത്ര ഞാൻ നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞതാ, മുടി കറുപ്പിക്കൽ ഹറാമാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? എന്നാൽ മുടി കറുപ്പിക്കാത്ത നരച്ച എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എണ്ണി എടുക്കാൻ സാധിക്കും. ഇന്നത് നിസ്സാര പ്രശ്നമാണെന്ന് വെച്ചാൽ, നിസ്സാരമാണെന്ന് വെച്ചാൽ എഡൈ ചെയ്യൽ ഹറാമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയോ, യുദ്ധാവശ്യങ്ങൾ പോലെയുള്ളതിന് വേണ്ടിയല്ലാതെ മുടി കറുപ്പ് കളർ കൊടുക്കൽ ഹറാമെന്ന് പറയും. ഇതൊരിക്കൽ ഞാൻ നിൽക്കുന്ന മഹലിൽ ചർച്ച ചെയ്തപ്പോ ഒരാൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് കറുപ്പ് നിറം നൽകുന്ന മൈലാഞ്ചിയാണെങ്കിലോ എന്നാണ്. മൈലാഞ്ചി സുന്നത്താണ് കേട്ടോ, മൈലാഞ്ചി സുന്നത്താണ്, നരച്ച താടിയിലൊക്കെ. അപ്പൊ ചോദിച്ച ചോദ്യം കറുപ്പ് നിറം നിറഞ്ഞ മൈലാഞ്ചി, ഏതെങ്കിലും സാധനത്തിന്റെ മണ്ടയ്ക്ക് മൈലാഞ്ചിന്ന് എഴുതിയ മൈലാഞ്ചിയാവും. ഇപ്പോൾ അതിലെ പോകുന്ന ഒരു ഓട്ടോടെ ബാക്കിൽ ഓടി കാറിന്റെ ചിഹ്ന 4 റൗണ്ട് ഉണ്ടല്ലോ, ഒരാൾ ഒട്ടിച്ചു വെച്ചാൽ അത് ഓടിയാവും. ഒരു ഇന്നോവ എന്നൊരു പിന്നെ ഒരു സൈക്കിളിന്റെ പിറവിൽ ഒരുത്തർ ഇന്നോവയുടെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ അത് സൈക്കിൾ ഇന്നോവ ആവും. ഇല്ല മൈലാഞ്ചിന്ന്, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏത് ക്രീമിന്റെയും പുറകിൽ മൈലാഞ്ചി എഴുതി വെച്ചാൽ അതിന്റെ പിന്നാലെ മൈലാഞ്ചി എന്ന് പറഞ്ഞ് പോരുത്, അതൊക്കെ ക്രീമാണ്. അപ്പൊ മൈലാഞ്ചി സുന്നത്താണെന്ന് പറഞ്ഞ് അത് മൈലാഞ്ചി അരച്ചില്ല. ഇനി പിന്നെ കറുപ്പല്ലാത്ത മറ്റേത് കളറും വെള്ളം ചേരുന്നതാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളത്തിൽ കലർ ചെയ്തത് വെള്ളം ചേരേം വേണം, എന്നാ കുഴപ്പമില്ല. എന്താ പറഞ്ഞത്, കറുപ്പ് കളർ ഹറാം, കറുപ്പല്ലാത്ത കളറുകൾ അനുവദനീയമാണ്, സുന്നത്തുണ്ട് മൈലാഞ്ചി. എപ്പോഴാണ് ഈ അതിന്റെ രൂപം എങ്ങനെ, വെള്ളത്തിൽ കഴുകിയാൽ ആ കളറ് കലങ്ങി വരരുത്, വെള്ളം ചേരുന്നതിനെ തടയുകയും വരരുത്. അഥവാ ഇതിന്റെ മുകളിൽ പെയിന്റ് പോലെ പറ്റിയിരിക്കുന്ന സാധനമാണെങ്കിൽ ഹറാം തന്നെയാണ്. അപ്പൊ അത് വളരെ ഗൗരവമാണ്. ഈ നിസ്സാരമായ വിഷയം നമ്മൾ ഇന്ന് എത്ര പേരാണ് ശ്രദ്ധിക്കാറുള്ളത്? നമ്മളെ കൊച്ചുമക്കൾ എന്നല്ല, കൊച്ചുമക്കൾ കഴിഞ്ഞ പ്രായം കഴിഞ്ഞ നമ്മളെ ഈ യുവതലമുറ ഉണ്ടല്ലോ, ഇന്ന് നിക്കറിന്റെ പുറകെ കുറേ കാര്യങ്ങൾ ഇതേ സൈസ് ഞാനിങ്ങനെ കുറെ ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, പലരും പറയാൻ മടിക്കുന്നത് ഒന്നാണ്. ഇന്ന് നിക്കർ യുഗമാണ്, നിക്കർ യുഗം അല്ലേ? ആ ഇന്ന് അഭിമാനമാണ്, വലിയ ആളുകൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്മാരുൾപ്പെടെ നിക്കറോട്ട് ബുള്ളറ്റിൽ ഇങ്ങനെ ചെത്തി നടക്കുക. എന്തേ മോനെ നിനക്ക് ഈ ഔറത്ത് മറയ്ക്കണം എന്നറിയാതെ പോയത്?
മുട്ട് അവറത്താണെന്ന് അറിയാതെ പോയത്. അപ്പൊ പിന്നെ മടക്കി കുത്തുന്നാരും ചോദിക്കും, എല്ലാരെയും പറയേണ്ടി വരും. അപ്പൊ ഞാനിനി നിർത്താണ്, മൊത്തത്തിൽ ആക്ഷേപിച്ചു എന്ന് പറയും തങ്ങൾ വന്നിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യം കുറച്ച് പറഞ്ഞപ്പോൾ ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ ഭവിഷ്യത്ത് പറഞ്ഞപ്പോൾ അതിനകത്ത് ചിലത് മാത്രം ഉണർത്തി എന്നേ ഉള്ളൂ. നമുക്ക് നാളത്തെ ഒരു ലോകം, അത് മാത്രമാണ് ലക്ഷ്യമാണ്. നമ്മൾ പറയുമ്പോൾ നല്ല ആളുകളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമിൻഹും മയ്യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. രണ്ട് കൂട്ടരെ അല്ലാഹു സൂറത്തുൽ ബഖറയെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഇങ്ങനെയാണ്, ഒന്ന് ഒരു കൂട്ടർ മയ്യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാ. ഒരു കൂട്ടരെ ആളുകൾ പറയും, അല്ലാഹുവേ എനിക്ക് സമ്പത്ത് വേണം, എൻ്റെ കടങ്ങൾ നീങ്ങിക്കിട്ടണം, എൻ്റെ രോഗം മാറണം, എനിക്ക് നല്ല എൻ്റെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടണം. അതോ ദുനിയവിയായ കാര്യമല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ല. അങ്ങനത്തെ ആളുകളുണ്ട്, അവർക്ക് നാളെ ആഖിറത്തിൽ ഒന്നും കിട്ടാനില്ല. എന്നിട്ട് തൊട്ടടുത്ത് പറഞ്ഞു വമിൻഹും മയ്യഖൂൽ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന, ഈ ദുനിയാവിലെല്ലാം നീ എനിക്ക് തരല്ല റബ്ബേ, ഹസനത്ത് മാത്രം തരണേ, ഈ ദുനിയാവിലെ നന്മ മാത്രം നീ എനിക്ക് തരണം, നാളത്തെ ദുനിയാവ് നാളത്തെ ആഖിറത്തിലെയും നന്മ മാത്രം നീ എനിക്ക് തരണം, എന്നിട്ട് എന്റെ നരകത്തെ തൊട്ട് നീ എന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്യണേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരാണ് ഏറ്റവും വലിയ വിജയികൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ദുനിയാവ് നമുക്ക് ആവശ്യമാണ്, പക്ഷെ ഈ ദുനിയാവിൽ എന്തുമാത്രമേ ആവാവൂ, ഹസനത്ത് മാത്രമേ ആവൂ. എല്ലായിക്കൂടാ, ദുനിയാവ് മുഴുവൻ നല്ലതാണെന്ന് ആരും ചിന്തിക്കരുത്. ദുനിയാവിൽ ഹസനത്ത് കണ്ടെത്താൻ അല്പ പ്രയാസവുമാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ 9 സത്യങ്ങൾ ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്. എന്തേന്നറിയുമോ? നന്മ കണ്ടെത്താൻ അല്പ പ്രയാസമാണ്. അതിന് സത്യം ചെയ്ത് പറഞ്ഞത് വശംസി വൽഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തഹാഹ വനഫ്സിൻ വമാ സവ്വാഹ. ഇത്ര ആണയിട്ടതാണ് ഇതിന്റെ അർത്ഥം. പിന്നെ നിങ്ങൾ ഓരോരുത്തർ പോയി അന്വേഷിച്ച് നോക്കി കണ്ടുപിടിച്ചാൽ മതി. ഒരുപാട് സമയമെടുത്ത് ഞാൻ പറയുന്നില്ല. എന്താണ് അള്ളാഹു ഇങ്ങനെ ആണയിട്ട് ഒരു സാധനത്തിന്റെ ഒരു സംഘ പറയാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഗൗരവം പറയാനാണ് നമ്മൾ തന്നെ ആണയിടാറുള്ളത് അല്ലേ? അള്ളാഹ് ആണയിട്ട് പറഞ്ഞേണ്ട കാര്യം ഉണ്ടെന്നില്ലല്ലോ. അള്ളാഹ് പറഞ്ഞ നമ്മൾ ഇതേപോലെ വിശ്വസിച്ചാൽ മതി. അപ്പൊ പിന്നെ എന്തിനാ ഇത്രയും കൂടുതൽ ആണയിട്ടെന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന കാര്യം വല്ലാതെ ഗൗനിച്ചോന്നാ. ആ ഇത്രയും പ്രാവശ്യം ആണയിട്ടിട്ട് അള്ളാഹു അവസാനം പറഞ്ഞെന്തെന്നറിയുമോ? നിങ്ങളുടെ ശരീരത്തിന് നാം തിന്മ ചെയ്യാനുള്ള കഴിവ് തോന്നിപ്പിച്ചു നൽകിയിട്ടുണ്ട്, തെറ്റ് ചെയ്യാനുള്ള കഴിവ് തോന്നിപ്പിച്ചു നൽകി അത് നൽകിയിട്ടുണ്ട്. വത്തഖുവാഹ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും പറഞ്ഞു. പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞേതാ? ഫസ്റ്റ് പറഞ്ഞത് ഫുജൂറാണ്, തെമ്മാടിത്തരം ചെയ്യാനെന്ന് വേണമെങ്കിൽ നേരെ അർത്ഥം വെക്കാം. ഹറാമുകൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകി എന്ന് പറഞ്ഞു. ശേഷം പറഞ്ഞു തഖ്വ ചെയ്യാനുള്ള കഴിവും അള്ളാഹു നൽകി. അപ്പോ ഈ നന്മ ചെയ്യണമെങ്കിൽ കഴിവിന്റെ കൂട്ടത്തിൽ മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ ഇതിനെ വേറെ വിശദീകരിക്കുന്നത് തഖ്വ ചെയ്യണമെങ്കിൽ ഈ തിന്മയെ ഓർത്ത് ചെയ്താലേ തഖ്വ ചെയ്യാൻ പറ്റൂ. മുന്തി നിൽക്കുന്ന കഴിവെപ്പോഴും തിന്മ ചെയ്യാനാണ്. ഒരാൾ വെറുതെ നടന്നാവൻ കള്ളുകുടിയനാവും, പക്ഷെ കള്ളുകുടിയനാകാതിരിക്കണമെങ്കിൽ പരിശ്രമിക്കണം. വെറുതെ നടന്നാൽ നിസ്കരിക്കാത്തവനാവും, നിസ്കരിക്കുന്നവനാവില്ല, നിസ്കരിക്കാത്തവനാവും. നിസ്കരിക്കുന്നവനാണെങ്കിൽ പരിശ്രമിക്കണം അല്ലേ? ഒക്കെ എങ്ങനെയാണ്, നന്മകളുടെ ഏത് വശം എടുത്തു നോക്കിയാൽ അൽച്ചിരിക്കാടിന്റെ പരിശ്രമം വേണം. ഈ മജീലസിലേക്ക് വന്നിരിക്കണേ നമുക്ക് അല്പം മനസ്സ് തോന്നണം, പ്രത്യേകം അല്ലേ? തോന്നാത്തവർക്ക് വഴിഞ്ഞെല്ലാം നടക്കാം, വീടുകളിലിരിക്കാം, മൊബൈലുകൾ ഉപയോഗിച്ച് പലതും ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കാം, ഒരു തടസ്സം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതായാലും നമുക്ക് നന്മകൾ കണ്ടെത്താൻ തൗഫീഖ് നൽകട്ടെ. ഞാനിവിടെ പറഞ്ഞതിനകത്ത് പിന്നെ ചിലപ്പോൾ ചിലതൊക്കെ ചിലർക്ക് വിഷമമായി തോന്നിയ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അതൊക്കെ അനുസരിച്ചാൽ നിങ്ങളുടെ ആഖിറത്തിന് നമ്മുടെ ആഖിറത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഫദുൽ മർസൂഖി തങ്ങളെ സ്നേഹിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ അവരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്തുക്കളായ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കട്ടെ. മുഴുവൻ വിപത്തുകളിൽ നിന്നും, കാല വിപത്തുകൾ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് കടലാണ്, അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് മലവെള്ളം പാച്ചിലായി വന്നാൽ അതും പ്രശ്നമാണ്. ഏത് സമയത്തും പ്രയാസങ്ങൾ വന്നു ചേരാം. അള്ളാഹു മുഴുവൻ കാല വിപത്തുകളിൽ നിന്നും നമ്മളെ ഏവരെയും കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവസാനം ദുആയിൽ ഉൾപ്പെടുത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.